ഒരു വർഷം മുൻപ് ചെറാട് കൂർമ്പാച്ചി മലയ്ക്ക് മുകളിൽ 45 മണിക്കൂറുകൾ അകപ്പെട്ട് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ബാബു ഇന്ന് ഒരു വർഷം തികയുമ്പോൾ ബാബു എവിടെയാണ്? ബാബു ഇവിടെയാണ്, എന്നോടൊപ്പം ഉണ്ട്. എന്താ ബാബു ഒരു വർഷം ആകുമ്പോൾ എന്താ തോന്നുന്നത്? കഴിഞ്ഞ ഫെബ്രുവരി 7-ലെ ഈ ഒരു ദിവസം ആലോചിക്കുമ്പോ എന്താ തോന്നുന്നത്? എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നു പോയ പോലെ ഉണ്ട്. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഏതാണ്ട് ഈ സമയത്താണോ കേറിപ്പോയത്? ആ ഈ സമയത്ത് കാലത്ത് ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ പേടി വരും. ഇങ്ങനെയൊക്കെ ഭയത്തിന് രക്ഷപ്പെട്ട് വന്നു. മല കയറുവോ? ഇനി അങ്ങോട്ട് മല കയറും. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമ്മളെല്ലാത്തിനും ഒന്ന് ജീവൻ രക്ഷപ്പെട്ട് വന്നാലും ഇനി അതിൽ നിന്നും മുതിരാതെ നല്ല രീതിയിൽ ഇങ്ങനെ പോകും. അതിനുശേഷം ബാബുവിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായില്ലേ? ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ടു, പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ കുറെ സഹായ വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ എന്തെങ്കിലും നടന്നിരുന്നോ? അങ്ങനെ ഇല്ല, വാഗ്ദാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ അങ്ങനെ വാഗ്ദാനം മാത്രമായിട്ട് അതോടെ പോയി. ഇപ്പം ഇന്റർലോക്കിന്റെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. ഇതിനുശേഷം ഒരുപാട് പൈസയൊക്കെ ഈ രക്ഷാദൗത്യത്തിന് വേണ്ടി ചെലവായി എന്ന് വാർത്തകൾ വന്നിരുന്നു. അപ്പൊ അതൊക്കെ കേട്ട് ബാബുവിന് വിഷമം തോന്നിയോ? ആ കൊറേ പൈസകളൊക്കെ മുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിഷമമായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് എന്ത് ആ മുകളിലിരിക്കല്ലേ, എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. ബാബുവിന് എല്ലാവർക്കും ഇതിനുശേഷം ഭയങ്കര ഇഷ്ടമായിരുന്നു. ബാബുവിനെതിരെയുള്ള കേസൊക്കെ അതിനുശേഷം വനംവകുപ്പ് മന്ത്രിനെ ഇടപെട്ട് വേണ്ടാന്ന് വെച്ചു. പക്ഷെ പിന്നീട് ഒരിക്കലും ബാബുവിന്റെ ഒരു വീഡിയോ പുറത്തു വന്നപ്പോൾ എല്ലാവർക്കും വലിയ വിഷമം ഉണ്ടായി ബാബുവിനോട്. അതിൽ ബാബുവിന്റെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പോലും ഇപ്പൊ അത് തോന്നുമ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. എന്താ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി, പെട്ടെന്നായിട്ട് സംഭവിച്ചു പോയി. എന്താന്നറിയില്ല, എൻ്റെ ഉള്ളിലിരിക്കണൊക്കെ ഞാൻ ഇതായി പ്രകടിപ്പിച്ചു. അതിൽ വളരെയധികം സങ്കടമുണ്ട് എനിക്ക്, എന്താ സംഭവിച്ചില്ല. അതിനുശേഷം ബാബുവിന് ഉദ്ഘാടനങ്ങൾക്കൊക്കെ വിളിച്ചിരുന്ന ആളുകള്, ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, ഞാൻ എന്റെ ജോലിയായിട്ട് ഇങ്ങനെ കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇപ്പൊ ഇതിനെ അനുകരിച്ചുകൊണ്ട് മല കയറാനൊക്കെ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് ബാബുവിന് എന്താ പറയാനുള്ളത്? നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. പിന്നെ എന്താണ്, എന്തിനേം കയറുമ്പോ പെർമിഷനും കാര്യങ്ങളും എല്ലാം മേടിച്ച് മല കയറാൻ നോക്കുക. സുരക്ഷിതമായി കയറുക, എക്യുപ്മെന്റ്സ് ഒക്കെ കയ്യിൽ വെച്ചിട്ട് കയറുക. എന്തായാലും ഒരു വർഷം മുൻപ് കേരളം ഒന്നടങ്കം ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്ന് വളരെ ആശങ്കയോടുകൂടി നോക്കിക്കണ്ട ഒരു ചെറുപ്പക്കാരനെ രക്ഷിക്കുന്ന ദൗത്യമായിരുന്നു അത്. അതിനൊരു വർഷം പൂർത്തിയാവുകയാണ്. എന്തായാലും ബാബു ഇപ്പോൾ തൻ്റെ സ്വൈര്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും ഇപ്പോഴില്ല. ബാബു പണിക്ക് പോകുന്നു, ബാബുവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. മറ്റാരും ഇനി ഇങ്ങനെ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാതെ മല കയറുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹസം കാണിക്കുകയോ ചെയ്യരുത് എന്നാണ് ബാബു പറയുന്നത്. മുഹമ്മദ് അർഷാഖിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.